പ്രാധാന്യം കൊടുത്ത് നടക്കും. അല്ല, ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടെന്നാണ് ഇടതു മുന്നണി കൺവീനർ പറയുന്നത്. സി പി അങ്ങനെ കാര്യമുണ്ടോ? ഇല്ല, ഞങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. പക്ഷേ ഈ ആരോപണങ്ങൾ അവജ്ഞയോടെ തള്ളിക്കളയുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഓ, എന്നാൽ പിന്നെ അത് ഇഡിക്ക് കൊടുത്താൽ പോരെ? എന്തിനാണ് നിങ്ങളോട് പറയുന്നത്? അങ്ങനെ ഉണ്ടെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കാലം അത്ര അന്വേഷിച്ചല്ലേ? എന്നാൽ പിന്നെ തെളിവ് അവർക്കും കൊടുത്താൽ പോരെ? അവർ ജീവൻ സുരക്ഷിത ഉറപ്പാക്കുമല്ലോ. ഈ കേസിന്റെ പിന്നിൽ ബി ജെ പി രാഷ്ട്രീയമായി എൽ ഡി എഫ് സർക്കാരിനെതിരായി കൊണ്ടുവന്നൊരു കേസാണ്. ആ കേസ് അന്വേഷണത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളും കഴിഞ്ഞ് ഒരു തെളിവില്ലാത്ത ഒരു കേസാണ്. ആ കേസിനെ ഇനിയിപ്പോൾ ഇങ്ങനെ കൊണ്ടുനടക്കേണ്ട കാര്യമുണ്ട്? അതൊക്കെ അവരോട് ചോദിക്കണം. ഞാൻ ഇപ്പോൾ തീരുമാനിക്കും. അങ്ങനെ ഇപ്പം ഞാൻ എന്തിനാ സംശയിക്കുന്നത്? അവർക്ക് പങ്കുണ്ടെങ്കിൽ അവരെ ഏറ്റെടുക്കട്ടെ. സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത്. അവജ്ഞയോടെ തള്ളിക്കളയുന്നു എന്നാണ് കാനം രാജേന്ദ്രൻ പറയുന്നത്. ഈ വിഷയത്തിൽ സി പി എമ്മിനോടൊപ്പം മുഖ്യമന്ത്രിയോടൊപ്പം നിൽക്കുകയാണ് കാനം രാജേന്ദ്രൻ.